ഹലോ ഫ്രണ്ട്സ്, ആ മിസ്ട്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ ചെടിയെ പരിചയപ്പെട്ടാലോ. അതെ, ഇതാണ് ആ ചെടി. ഇതിന്റെ കറക്റ്റ് നെയിം ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, ഉള്ള സത്യം പറയാലോ. പിന്നെ മെലസ്റ്റോമാറ്റിക് ഫാമിലിയിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മെലസ്റ്റോമയുടെയും സ്പാനിഷോൾ എന്ന് പറയുന്ന ചെടിയുടെയൊക്കെ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റാണിത്. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹെട്രാസെൻഡ്രോൺ എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കറക്റ്റായിട്ട് ഈ ചെടിയെക്കുറിച്ച് അറിയാമെന്ന്. കാരണം അത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൂഗിളിലായി യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സംഭവങ്ങളാണ്. ഇനി ഈ ചെടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ പേരും കാര്യമൊന്നും അറിയത്തില്ല, ഇതെങ്ങനെ വളർത്താം, അല്ലെങ്കിൽ ഇതിന് എത്ര കാലം പൂക്കാലം ഉണ്ട്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ട് കാലത്ത്, അതായത് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന നല്ല രീതിയിൽ പൂക്കൾ തന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റായിരുന്നു. പിന്നെ ഒരു ഇടക്കാലം കൊണ്ട് ആ പ്ലാന്റൊക്കെ അങ്ങ് നശിച്ചുപോയി. പിന്നെ ഒരിടത്തും തന്നെ ഇതങ്ങനെ കണ്ടു കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, കണ്ണും അടച്ച് അതിൻ്റെ ഒരു കമ്പടിച്ച് നമ്മൾ കൊണ്ടുവന്ന് കുത്തി. സംഭവം പൂത്ത് കേട്ടോ. പൂത്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി. അങ്ങനെ വന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ മൂന്ന് കളറാണ് മൊത്തമായിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന കളറ്, പിന്നെ ഒന്ന് വൈറ്റ്. ഇപ്പം അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ മൂന്ന് ടൈപ്പ് കളേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ നിലവിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആ ഒരു പ്ലാന്റ് മാത്രം കേട്ടോ. മറ്റേതൊക്കെ ഞാൻ ഫോട്ടോസിൽ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ, ഈ പൂവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്ലാന്റിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയേക്കാം. ചെടികളെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ കാണുന്ന ചെടി. ഇതിനിവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ കമ്മൽ ചെടി എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് കമ്മൽ ചെടി എന്നൊന്നുമല്ല, പക്ഷേ റോസ് കളറുള്ള കമ്മൽ ചെടി ഇല്ലേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ഒരു നാട്ടുഭാഷയിലൊക്കെ. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൈകളിൽ ഈ പൂ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പേര് നിങ്ങളുടെ നാടുകളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് എന്നെപ്പോലെ അറിയില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഞാനൊരു ചെറിയ ദണ്ടായിരുന്നു കൊണ്ടുവന്ന് കുത്തിയിരുന്നത്. അത് തന്നെയാണ് ഈ പൊട്ടിമുളച്ച്. അതിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു തളുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പതിയെ. എങ്കിലും നല്ല രീതിയിൽ ഇത് പൂത്തു. ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് വർഷം മുഴുവൻ തന്നെ പൂക്കളുണ്ട്. പിന്നെ പൂക്കൾ ഇച്ചിരി കുറയുന്ന ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് മഴക്കാലത്താണ്. നമ്മുടെ ജൂൺ മുതൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങൾ വരെ ഇതിൻ്റെ അത് പൂ നന്നായി കുറവായിരിക്കും. അത് കഴിയുമ്പോൾ തൊട്ട് നിറയെ മുട്ടകളും നിറയെ പൂക്കളുമായിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടല്ലോ, അതെ ഇതിനൊക്കെ ഒരു എന്താ പറയുക ഒരു റെഡിഷ് കളറ്, ഒരു റെഡിഷ് കളറ് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മൂത്തിലകൾക്കാട്ടോ ഈ റെഡിഷ് കളർ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ഇളം ഇലകൾക്ക് ഇതുപോലെ ഇലയ്ക്കകത്തേക്ക് കയറി ഈ റെഡ് കളർ ഉണ്ടാവില്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇളം ഇലകളുടെ ഒരു ഔട്ട്ലൈനായിട്ടൊരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ എങ്കിലും ഈ അകത്ത്, അതെനിക്ക് തോന്നുന്നു നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സമയങ്ങളിലാണ്, അത് ഈ മൂത്ത ഇലകളിലാണ് കൂടുതലായിട്ട് ഈ റെഡ് കളർ കണ്ടുവരുന്നത്. നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് നമ്മൾ നട്ടേക്കണമെങ്കിൽ വെയിലടിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ റെഡ് കളർ കൂടി വന്നിട്ട് ഗ്രീൻ കളർ കുറയുകയും ചെയ്യും. ഇതേ ഇപ്പോൾ ഇതേ ഈ കാണുന്ന ഇളം ഇലകളാണ്. അതിൻ്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഒരു ഔട്ട്ലൈൻ പോലെ ഒരു റെഡിഷ് കളർ. അതുപോലെ അതിൻ്റെ തൊട്ട അടിയിൽ കാണുന്ന മൂത്ത ഇലയാണ്. ഏതാണ്ടൊക്കെ കടിച്ച് തിന്നിട്ടുണ്ട്, എന്തെങ്കിലും പുഴുവ വീട്ടിലൊക്കെ ആയിരിക്കാം അങ്ങനെ. പക്ഷേ അത് ഇടയ്ക്കുള്ള ഇലകൾ മാത്രമായിട്ട് അങ്ങനെ കാർന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ചെടിക്ക് അങ്ങനെ യാതൊരു കേടും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ഇലകളിലൊക്കെ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ആ റെഡ് കളറുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലീഫിലേക്കും ആ റെഡ് കളറ് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആട്ടോ. അതായത് ഇതുപോലത്തെ ചെറിയ തണ്ടുകളെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്താൽ മാത്രം മതി പുതിയ ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ചെറിയ തണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഇളം മൂപ്പെത്തിയ തണ്ടുകളെടുത്ത് കുത്തിയാലും, നല്ല മൂപ്പെത്തിയ തണ്ടുകളെടുത്ത് കുത്തിയാലും നല്ല രീതിയിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇത് പിന്നെ കുത്തിക്കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട. ജസ്റ്റ് ഞാനിത് കൊണ്ടുവന്നതേ ഇവിടെ വഴി സൈഡിലാണ് കുത്തിയിരുന്നത്. തിരിക്കോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ, എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൊണ്ടുവന്ന് ഒന്ന് കുത്തി കൊടുത്തേയുള്ളൂ. പക്ഷേ എങ്കിലും ആദ്യം കണ്ട ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുത്ത വീഡിയോ കേട്ടോ. കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ അത് ആഡ് ചെയ്തേക്കുന്നത്. ആ ചെറിയൊരു തളുപ്പ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ, ആ തളുപ്പ് വലുതായി അത്രയും പൊക്കത്തിൽ എത്തിയതാണത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതിൻ്റെ ആ ചെറിയ ഇളം തണ്ടുകൾക്കും അല്ലെങ്കിൽ ഇളം ഇലകൾക്കും ആ ഇളം തണ്ടുകൾക്കും ആ റെഡിഷ് കളറുണ്ട്. അതിനുശേഷമാണ് ആ ഗ്രീൻ ലീഫിലേക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും വെയിൽ കൊള്ളുന്നതനുസരിച്ച് ആ ഗ്രീൻ കളർ മാറിയിട്ട് റെഡ് കളറ്
കയറി വരികയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്താണെങ്കിൽ ഈ മൂത്ത ഇലകളും നല്ല രീതിയിൽ റെഡ് കളറിലായിട്ട് ഒരു എന്താ പറയുക ഒരു ബ്രോൺസായ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു റേഞ്ചിലേക്ക് മാറി നിൽക്കും. ഇതിങ്ങനെ ഒരു താങ്ങ് കൊടുത്ത് അല്ലെങ്കിൽ നമുക്കൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് പോലെ മതിലയിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ രണ്ടാമത്തെ പ്രത്യേകത പറയാൻ വന്നത്, ഇതിൻ്റെ ഓരോ ശിഖരങ്ങളായിട്ട് മെയിൻ ശാഖയിൽ നിന്ന് ഇങ്ങനെ ഓരോ ശിഖരങ്ങൾ വരും. ആ ഓരോ ശിഖരത്തിലും നിറയെ പൂക്കളായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും. അതിൻ്റെ എവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ തളപ്പ് വരുന്നുണ്ടോ ആ ചെറിയ ചെറിയ തളപ്പുകളിൽ നിറയെ പൂമുട്ടുകളും പൂക്കളും ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമായില്ല, ഇതേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ അത് ഈ കാണുന്ന ഒരു കുഞ്ഞു ശിഖരത്തിൻ്റെ അത് ഒറ്റ പൂവേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലവറെങ്കിലും ആ ഒരു ശിഖരത്തിലെങ്കിലും കണ്ടിരിക്കും. ഒരു ഫ്ലവറെങ്കിലും തരാതെ ഈ പ്ലാന്റ് ഇരിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ ചെറിയ മുട്ടുകൾ വിടർന്നു വരുന്നത് മുതൽ ഒരു ലിപ്സ്റ്റിക് മോഡലിൽ ഇരിക്കുന്ന മുട്ട് മുതൽ ഒരു ചെറിയ നമ്മുടെ ഈ ചെറിയ റോസാപ്പൂക്കളൊക്കെ വിടർന്നു വരുന്നതിനേക്കാളും മുമ്പുള്ള റോസാപ്പൂക്കളുണ്ടല്ലോ, അതുപോലെയാണ് ഇതിൻ്റെ മുട്ടുകൾ വിടർന്നു വരുമ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് വിടർന്ന് നല്ല പൂമ്പുലകളായിട്ട് ഇത് മാറുന്നതും കാണാൻ ഭംഗിയാണ്. ഇത് കൂടാതെ ഈ വിടർന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയ ശേഷവും ഇതിൻ്റെ പൂങ്കുലകൾ കാണാൻ വളരെയേറെ ഭംഗിയാണ്. ഇത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്ത് രസമല്ലേ. ഇനി നമുക്ക് ഇതിന് കൊഴിഞ്ഞ ശേഷമുള്ള കാഴ്ചയാണ്. ഇതേ നോക്കൂ, ഇതിൻ്റെ കുറച്ച് പൂക്കൾ പൊഴിയാനുണ്ട്, കുറച്ച് പൊഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീടിയ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിരിയുന്ന മുട്ട് മുതൽ അത് വിരിഞ്ഞ ശേഷം ആ പൂക്കൾ പോയതിന് ശേഷവും ഈ പ്ലാന്റ് കാണാൻ വളരെയേറെ ഭംഗിയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നമുക്കെന്താ പറയുക വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ വെറുതെ ഇതുപോലെ വേലിയായിട്ട് നിർത്തണമെങ്കിൽ ഒരു താങ്ങൊക്കെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ വളരെയേറെ ഭംഗിയാണ്. അതും ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ കാര്യം പറയാനില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കീടങ്ങളുടെ ആക്രമണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ ചെറിയ വീട്ടിലൊക്കെ ഇല കാർന്നിന് അത് മൊത്തമായിട്ടൊന്നും ഇതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാധാ നമ്മുടെ സോപ്പ് ലായൻ സ്പ്രേയോ അതല്ലെങ്കിൽ വെളുത്തുള്ളി സ്പ്രേയോ സവോള തുള്ളിയുടെ സ്പ്രേയോ അതെന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ മെലസ്ട്രോമേനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്. നമ്മുടെ സ്പാനിഷ് ഹോൾ എന്ന് പറയുന്ന പ്ലാന്റ്, അത് ഇപ്പോൾ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കാണണം. കാരണം ഒരു സൂപ്പർ ഹാങ്ങിങ് പ്ലാന്റ് അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൗണ്ട് കവറിങ് പ്ലാന്റാണ് ഈ സ്പാനിഷ് ഹോൾ എന്ന് പറയുന്ന പ്ലാന്റ്. അത് ഇതിൻ്റെ തന്നെ ഫാമിലി പെട്ടോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞത്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ മുകളിൽ കാണുന്ന ഐ കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.